അൽഹംദു ലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായ പറാഹത്ത് രാവ് നമ്മിലേക്ക് ആഗതമാവുകയാണ്. ഈ ധന്യമായ രാവിനെ അമലുകൾ കൊണ്ട് അതുപോലെ പ്രാർത്ഥനകളെ കൊണ്ട് നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. കാരണം മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അഞ്ച് രാവുകളെ പ്രത്യേകം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദുആ ഇന്ന ഇജാബത്തുള്ള രാവുകൾ, ആ രാവുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ദുആഇനെ തട്ടിക്കളയുകയില്ല എന്ന് പറഞ്ഞ പ്രത്യേകമായ രാവുകൾ, ഒന്ന് ലൈലത്തുൽ ജുമാഅയാണ്, വെള്ളിയാഴ്ച രാവ്, അതുപോലെ തന്നെ രണ്ട് പെരുന്നാളിൻ്റെ, അതായത് ചെറിയ പെരുന്നാളിൻ്റെ രാവും അതുപോലെ വലിയ പെരുന്നാളിൻ്റെ രാവും, അതുപോലെ തന്നെ റജബിലെ ഒന്നാമത്തെ രാവും, അതിലെ മറ്റൊന്ന് ലൈലത്തുൽ നിസ്ഫ് മിൻ ഷഅബാൻ, ഷഅബാനിലെ പകുതിയുടെ, അതായത് ബറാഅത്തിൻ്റെ രാവ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഞ്ച് രാവുകളിൽപ്പെട്ട അതിമഹത്തായ രാവാണ് ബറാഅത്തിൻ്റെ രാവ്. ഈ ബറാഅത്തിൻ്റെ രാവിനെ നമ്മൾ പ്രാർത്ഥനകളെ കൊണ്ട് ധന്യമാക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത് വലിയ തീരാ നഷ്ടമാകും എന്ന് നാം ചിന്തിക്കുകയും മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മഹത്തുക്കളായ മുൻഗാമികൾ അപ്രകാരം ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ ഈ ബറാഅത്തിൻ്റെ രാവിൽ അതിനെ ധന്യമാക്കിക്കൊണ്ട് ഹയാത്താക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ഈ ഇത്തരം രാവുകളെയൊക്കെ ആ രാവുകളിൽ പറയപ്പെട്ട ഹിക്കായാത്തുകളെ കൊണ്ട് അമൽ ചെയ്യല്ല ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രാവിനെ നാം നന്നായി ഉപയോഗപ്പെടുത്തുകയും പ്രാർത്ഥനകളെ കൊണ്ട് നമുക്ക് വല്ലാത്ത പ്രയാസങ്ങളും വിഷമങ്ങളും ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ രാവുകളിൽ അതുപോലെ തന്നെ ഈ പറഞ്ഞ ദിനങ്ങളിൽ അത് വളരെയധികം അമലുകളെ കൊണ്ട് നാം അതിനെ ധന്യമാക്കേണ്ടതുണ്ട്. മുൻഗാമികൾ അങ്ങനെ ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ നേട്ടം അവരുടെ ജീവിതത്തിൽ കണ്ടിരുന്നു എന്ന് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ചരിത്രത്തിലെ മഹൽ വ്യക്തിത്വം, ആ മഹാനവർകൾ ഈ ബറാഅത്തിൻ്റെ രാവിലത്തുൽ നിസ്ഫ് മിൻ ഷഅബാനിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുജൂദിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ആ മഹാനവർകൾക്ക് ഒരു തുണിക്കഷ്ണം ലഭിക്കുകയാണ്. പച്ച പ്രകാശിക്കുന്ന പ്രകാശപൂരിതമായ ഒരു തുണിക്കഷ്ണം ലഭിക്കുകയും അതിലൊരു എഴുത്ത് കാണുകയുണ്ടായി. ബഹുമാനപ്പെട്ടവർ, ഈ കഷ്ണത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? അത് ഈ ബറാഅത്തും മിനന്നാരി മിനൽ മലിക്കിൽ അസീസി ലിഅബ്ദിഹി ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഇത് അള്ളാഹുവിൽ നിന്നുള്ള ലെറ്ററാണ്, അതായത് താങ്കൾക്ക് നരകമോചനം ലഭിച്ചിരിക്കുന്നു എന്നുള്ള സർട്ടിഫിക്കറ്റ്. ഇത് രാജാതിരാജനാകുന്ന മലിക്കുൽ അസീസിൽ നിന്ന് തൻ്റെ അടിമയാകുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസിനേക്കുള്ള ഒരു എഴുത്താണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്ത് ലഭിച്ചതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് തന്നെ ഈ അതിമഹത്തായ ബറാഅത്തിൻ്റെ രാവിനെ നാം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മുടെ നരകമോചനം ലഭിക്കും, പാപമോചനം ലഭിക്കും, അതുപോലെ തന്നെ നമ്മുടെ ദ്വാരകൾക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. എന്നാൽ ഈ അതിമഹത്തായ ദിനത്തിലും പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്ത, അതുപോലെ തന്നെ പാപമോചനം ലഭിക്കാത്ത ചില ആളുകളുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ അത്തരക്കാരെ കുറിച്ച് നമ്മോട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇദാ കാന ലൈലത്തുൻ നിസ്ഫ് മിൻ ശഅബാന ഇത്തലാല്ലാഹു അലാ ഉമ്മത്തി, ശഅബാനിന്റെ പകുതിയുടെ, അതായത് ബറാഅത്തിന്റെ രാവ് വന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ റഹ്മത്ത് അവന്റെ അടിമകളിലേക്ക് വെളിവാവുകയും അങ്ങനെ ഫഅഫറല്ലാഹു ലികുല്ലി മുഅ്മിനിൻ ലാ യുശ്രിക്കു ബില്ലാഹി ശൈഅ, അല്ലാഹുവിനെ കൊണ്ട് ഒന്നും തന്നെ ശിർക്ക് വെക്കാത്ത എല്ലാ മുഅ്മിനീകൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുകയാണ്. എന്നാൽ ഇല്ലാ ഹംസൻ, അഞ്ച് ആളുകൾക്ക് പുറത്തു കൊടുക്കുകയില്ല എന്ന് അവരെ അത്തരക്കാരെ നോട്ട് ചെയ്ത് അല്ലാഹു ഈ ഒരു മഗ്ഫിറത്തിൽ നിന്ന് ഒഴിവാക്കും, അവോയ്ഡ് ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകൾ പറയാൻ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് സാഹിറൻ ഔകാഹിനൻ, ഒന്നാമത്തെ ആള് സാഹിറാണ്, സിഹർ ചെയ്യുന്ന ആള്, അതുപോലെ സിഹറിനു വേണ്ടി മറ്റുള്ള ആളുകളെ വൈശാചികമായ സഹായത്തോടുകൂടെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, അത്തരക്കാർക്ക് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കുകയില്ല. അതുപോലെ തന്നെ കാഹിനൻ, ജ്യോത്സ്യം നടത്തുന്ന അല്ലെങ്കിൽ ജ്യോത്സ്യരുടെ അടുത്തേക്ക് പോകുന്ന ആളുകൾ, ജ്യോത്സ്യവുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു സമയത്ത് പുറത്തു കൊടുക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകകൾ പറയാം. മറ്റൊരു വിഭാഗം ആക്കല്ലി വാലിദൈ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ, അവരെ പറഞ്ഞതനുസരിക്കാതെ അവരെ പ്രയാസപ്പെടുത്തുന്ന, അവരെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾക്കും ഈ ഒരു രാത്രിയിൽ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കുകയില്ല. വേറൊന്നും മുദ്മിന ഖംരിൻ, കള്ള് പാനം ചെയ്യുന്നവർ, കള്ള് ഉപയോഗിക്കുന്ന അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകകൾ, ഉമ്മുൽ ഖബായിസ് എല്ലാവിധ തിന്മകളുടെയും മാതാവ് എന്ന് പഠിപ്പിച്ച കള്ള് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്കും ഈ രാവിലെ പുറത്തു കൊടുക്കുകയില്ല എന്ന് മുത്തുനബി തങ്ങൾ
പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരും അതുപോലെ തന്നെ വേറൊരു വിഭാഗം അവ മുസ്ലിൻ അലസിന വ്യഭിചാരത്തിൻ്റെ മേൽ നിത്യമാക്കി അതൊരു തൊഴിലാക്കി സ്വീകരിക്കുന്ന എപ്പോഴും എപ്പോഴെങ്കിലും സന്ദർഭത്തിൽ വീണുപോയതല്ല, മറിച്ച് എപ്പോഴും വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഈ ഒരു രാവിലെ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. വേറെ ചില വിഭാഗക്കാരെ കൂടി ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമീമത്തുകാരെയും അതുപോലെ തന്നെ പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾ, ഇത്തരക്കാർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുകയില്ല. അതുകൊണ്ട് ഇത്തരക്കാരിൽ നമ്മൾ പെട്ടിട്ടുണ്ട് എങ്കിൽ നാം അത്തരത്തിൽ നിന്ന്, അതുപോലെ കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകൾ, ആരോടെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ കുടുംബക്കാരുമായി തെറ്റി നിൽക്കുന്ന ആളുകൾ, അവർ ഈ ഫറാഅത്തിൻ്റെ രാവിന് മുമ്പ് അതിൽ നിന്നൊക്കെ മാറി നിന്ന് അതുപോലെ പൊരുത്തപ്പെടിയിക്കേണ്ട ആളുകളോട് പൊരുത്തപ്പെടിയിച്ച് നല്ല രൂപത്തിലായിട്ടില്ലെങ്കിൽ തോബ ചെയ്ത് മടങ്ങി ഈ ഫറാഅത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടില്ല എങ്കിൽ അന്നത്തെ ദിനത്തിൻ്റെ ഉപകാരങ്ങൾ, അതുപോലെ മഗ്ഫിറത്ത്, പാപമോചനം, ദുആഇൻ്റെ ഇജാബത്ത്, ഇതൊക്കെ അന്നത്തെ ദിവസം നഷ്ടപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ധന്യമായ ദിനത്തിൽ ആ ഒരു മഹത്വം നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള സ്വഭാവങ്ങൾ നമ്മിൽ ആരെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ ഖൈറായ കാര്യങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.